എൻ്റെ വസ്ത്രം തേച്ചു കൊണ്ടുവരാൻ പറയണമെങ്കിൽ, അത് തേക്കാൻ ഒരു മഠത്തിലെ മദർ സുപ്പീരിയർ പോകണമെങ്കിൽ, എന്തുമാത്രം ഈ മദർ സുപ്പീരിയർ എന്തുമാത്രം അടിമയായിരിക്കണം. വരും കാലങ്ങളിൽ സഭ, ഈ പ്രത്യേകിച്ച് കേരളത്തിലെ സഭ, കേരളത്തിലെ കത്തോലിക്ക സഭ നിരവധിയായ പ്രശ്നങ്ങൾക്ക്, ഒരുപക്ഷെ എൻ്റെ ഒന്നും ജീവിതകാലത്ത് അത് സംഭവിച്ചെന്ന് വരില്ല, വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾക്ക് പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ടി വരും. ബിഷപ്പ് വന്നിറങ്ങുന്ന കാറിൽ നിന്ന് ബാഗ് ചുമന്നുകൊണ്ട് പോകുന്നത് ഇവരാണ്. ഈ പ്രതി ഒരു ബിഷപ്പാണ്. ബിഷപ്പിനെ ദൈവതുല്യം കാണുന്ന അന്ധരായ വിശ്വാസികൾ അനവധിയുള്ള ഒരു സഭയാണ് നമ്മുടെ. അവരെ കുറ്റം പറയാനൊന്നും ഞാൻ ആളല്ല, പക്ഷേ അത്തരമൊരു കാലഘട്ടത്തിൽ നിന്ന് സഭയും സഭയിലെ വിശ്വാസികളും വിമുക്തരാകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. SOS-ൻ്റെ ജോയിൻറ്റ് കൺവീനറായിട്ടുള്ള ശ്രീ ഷൈജു ആൻ്റണിയാണ് ഇന്ന് റൈറ്റ് അവറിൽ സ്വാഗതം. ഈ ഫ്രാങ്കോ കേസിലെ വിധി വന്നതിനു പിന്നാലെ എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല എന്ന രീതിയിലാണ് വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നത്. പക്ഷെ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫിഡ്യൂഷ്യറി സിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന ഒരു കന്യാസ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രയാസകരമായിരിക്കാം ഇത്തരമൊരു തുറന്നു പറച്ചിലെന്നാണ് താങ്കൾ കരുതുന്നത്? നിങ്ങൾ ഇത്ര കാലമായിട്ട് ഒത്തിരിയേറെ കന്യാസ്ത്രീകൾ അപകടപ്പെട്ട് മരിക്കുന്നത്, സൂയിസൈഡ് ചെയ്യുന്നത്, അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാം ലൈംഗിക ചൂഷണത്തിൻ്റെ പേരിലാണെന്ന് ഞാൻ പറയുന്നില്ല, വാട്ട് എവർ മേ ബി. പക്ഷെ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ തുറന്നു പറയാൻ തൊട്ടടുത്ത് പോലും ആളുകളുണ്ടായിരുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ അവർക്ക് തുറന്നു പറയാൻ പറ്റിയില്ല. ഈ കോടതി വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇദ്ദേഹം ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിൽ പെടുന്ന അധികാരിയാണ് എന്ന് കോടതി വിധി ആദ്യമേ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്, കോടതി തന്നെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ കോടതിക്ക് ഒരു സംശയമില്ല. നമ്മൾ ആലോചിച്ച് നോക്കണം എങ്ങനെയാണ്. അതായത് ബിഷപ്പ് വന്നിട്ട് പറയാണ്, എൻ്റെ വസ്ത്രം തേച്ചു കൊണ്ടുവരാൻ പറയണമെങ്കിൽ, അത് തേക്കാൻ ഒരു മഠത്തിലെ മദർ സുപ്പീരിയർ പോകണമെങ്കിൽ, എന്തുമാത്രം ഈ മദർ സുപ്പീരിയർ എന്തുമാത്രം അടിമയായിരിക്കണം. ബിഷപ്പ് വന്നിറങ്ങുന്ന കാറിൽ നിന്ന് ബാഗ് ചുമന്നുകൊണ്ട് പോകുന്നത് ഇവരാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ ആ ഒരു അവസ്ഥ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട്, അങ്ങനെ ഒരു സാഹചര്യത്തിനകത്ത് നിന്നുകൊണ്ട്, അത് ഒരു ബിഷപ്പും കന്യാസ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിൽ മാത്രമല്ല, സുപ്രീം കോടതിയുടെ ഒരു സെറ്റിൽഡ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിനകത്തുണ്ടാകുന്ന ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ബന്ധങ്ങൾ, ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള പീഡനങ്ങൾ തുറന്നു പറയാൻ വൈകുന്നതൊരു കാരണമേ അല്ല, അതൊരു റീസണല്ല. കാരണം അവർക്കത് പറയാനുള്ള ചങ്കൂറ്റം കിട്ടാൻ ഒത്തിരി സമയമെടുക്കുമെന്ന്, ഇതൊരു സെറ്റിൽഡ് പ്രിൻസിപ്പിളാണ്, ഇതൊരു പുതിയ സാധനമൊന്നുമല്ല, ഇതൊരു സെറ്റിൽഡ് പ്രിൻസിപ്പിളാണ്. അവരത് പറയാൻ, തുറന്നു പറയാൻ സമയമെടുക്കും. അങ്ങനെ സമയമെടുക്കുന്നതിൻ്റെ പേരിൽ ആ പീഡനം പീഡനം അല്ലാതാവില്ല, ഇതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പാണെന്ന് മനസ്സിലാവുകയും അത് മനസ്സിലാക്കിയതിന് ശേഷം അത്തരത്തിലുള്ള ഒരു ആംഗിളിൽ കൂടി ഈ വിധിയെ കാണാതിരിക്കാൻ പറ്റുകയും ചെയ്തു, കാണാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളിടത്താണ് കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ ഈ വിധിയെ നിശിതമായി വിമർശിക്കുന്നത്. അതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഈ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വൈകി എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല, ആ സ്ഥലത്ത് കൂടുതൽ തെളിവുകൾ ആവശ്യമില്ല. കോടതിയുടെ എവിഡൻസ് ആക്ടിനകത്ത് തന്നെ 114A എന്ന് പറയുന്ന എവിഡൻസ് ആക്ട് പറയുന്നതനുസരിച്ച് ഫിഡ്യൂഷ്യറി റിലേഷനിൽപ്പെട്ട ഒരു സ്ത്രീ കോടതിയുടെ മുമ്പിൽ വന്ന് ഞാൻ കൺസെൻറ്റ് കൊടുത്തിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് മതി തെളിവ്, കൂടുതൽ തെളിവൊന്നും വേണ്ടാന്നാണ്, കൺസെൻറ്റ് കൊടുത്തിട്ടില്ല, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു വിധി ഉണ്ടാകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ആ വിധി വിമർശിക്കപ്പെടും, ചിലപ്പോൾ ചർച്ച ചെയ്യപ്പെടും. നമ്മൾ ഈ വിധി വന്നപ്പോൾ സത്യത്തിൽ ഒരു സ്ത്രീ സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിന് തന്നെ വലിയൊരു ആഘാതമായൊരു വിധിയായിരുന്നു. പക്ഷേ അതേസമയം ഇപ്പുറത്ത് പിന്നെ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് കൊണ്ടിട്ടുള്ള പത്രക്കുറിപ്പുകൾ ഇറങ്ങുന്നു, അതുപോലെ തന്നെ വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം ഒരു വിക്ടിമിനൊപ്പം അല്ലെങ്കിൽ സർവൈവറിനൊപ്പം സഭയ്ക്ക് നിലയുറപ്പിക്കാൻ പറ്റാതെ പ്രതികൾക്കോ അല്ലെങ്കിൽ കുറ്റാരോപിതർക്കോ വേണ്ടി ആ ശബ്ദമുണ്ടാകുന്നത്? എന്തുകൊണ്ടായിരിക്കാം അത്? ആ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമായിട്ടാണോ താങ്കൾ വിലയിരുത്തുന്നത്? ഒരു പരിധിവരെ ആ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ്.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ പ്രതി ഒരു ബിഷപ്പാണ്. ബിഷപ്പിനെ ദൈവതുല്യം കാണുന്ന അന്ധരായ വിശ്വാസികൾ അനവധിയുള്ള ഒരു സഭയാണ് നമ്മുടെ. ഈ പ്രതി പോലും കോടതിയിൽ കൊടുത്തിരിക്കുന്ന മൊഴി അനുസരിച്ച് ഞാൻ ദൈവതുല്യം കണ്ടിരുന്ന ഒരാളാണ് എന്നാണ് കോടതിയിൽ മൊഴി കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം എനിക്ക് എൻ്റെ അപ്പനെ പോലെയാണ് എന്ന് കോടതിയിൽ മറ്റൊരു സ്ഥലത്ത് പ്രതി തന്നെ മൊഴി കൊടുത്ത് അല്ല ഇര തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരും അതുപോലെ കരുതുന്ന ഒരാൾ അയാൾ ഇത്തരത്തിലൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞാൽ സ്വാഭാവിക മനസ്സിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വലിയ സമൂഹം ഇവിടെയുണ്ട്. ആ സമൂഹം അങ്ങനെ വിശ്വസിക്കുന്നതിൻ്റെ കാരണം ആ സമൂഹം തെറ്റായ സമൂഹമായതുകൊണ്ടല്ല, അവരങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അവരത്തരം ഒരു പഠനത്തിലൂടെ വളർന്നു വന്നവരാണ്. അതുമാത്രമല്ല, അവർ ധ്യാനങ്ങളിൽ പോകുമ്പോൾ അവർ മിക്കവാറും ക്രൈസ്തവ കുടുംബങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോഴോ എങ്കിലും ഏതെങ്കിലും ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവരാണ്. അവരുടെ ധ്യാനങ്ങളിൽ പോകുമ്പോൾ ധ്യാന ഗുരുക്കൾ ഈ വചനങ്ങൾ, ബൈബിൾ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയും, നിൻ്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത് എന്നാണ് ബൈബിൾ വചനം. അപ്പോൾ അതുകൊണ്ട് അഭിഷിക്തനായ ഒരാൾ തെറ്റ് ചെയ്താലും നിങ്ങൾ ചോദിക്കേണ്ടതില്ല, അത് ദൈവം ചോദിച്ചോളും, നിങ്ങൾ മിണ്ടണ്ട എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന, അത് അന്ധമായി വിശ്വസിക്കുന്ന, അമിതമായി വിശ്വസിക്കുന്ന വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുവട്ടത്തുണ്ട്. അവർ സത്യസന്ധമായി അങ്ങനെ വിശ്വസിക്കുന്നതാണ്. അവർ ഇത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നവരല്ല, അവരുടെ ചിന്തകൾ മരവിച്ചു പോയതാണ്, അവരുടെ വിചാരങ്ങളെ ആരോ കൂച്ചുവലം കെട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ ചിന്തിച്ചു പോകുന്നതാണ്. പക്ഷേ അവരെ കുറ്റം പറയാനൊന്നും ഞാൻ ആളല്ല, പക്ഷേ അത്തരമൊരു കാലഘട്ടത്തിൽ നിന്ന് സഭയും സഭയിലെ വിശ്വാസികളും വിമുക്തരാകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അവർ മാറേണ്ടിയിരിക്കുന്നു. ഇതിലെപ്പോഴും വലിയൊരു പ്രതിസന്ധി നേരിടുന്നത് കന്യാസ്ത്രീകളായിട്ടുള്ള അല്ലെങ്കിൽ സഭയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സ്ത്രീകൾ തന്നെയാണ്. അപ്പം ഈ ഒരു ഇത്തരത്തിലുള്ളൊരു വിധി വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നു പറച്ചിലുകൾ, അതായത് ഇതിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ ഇനി പൊതുമധ്യത്തിലേക്ക് വരാനുള്ള ആളുകളുടെ ഒരു ആത്മവിശ്വാസത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നത് തന്നെയായിരിക്കില്ലേ? ഇത് ഇതിൻ്റെ ഒരു സാമൂഹിക മാനമത, ഇതിൻ്റെ ഒരു സാമൂഹിക മാനമെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഒരു ഫിഡ്യൂഷ്യറി റിലേഷനിൽപ്പെട്ട എല്ലാ മനുഷ്യരോടും എല്ലാ സ്ത്രീകളോടും നമ്മൾ പറയുകയാണ്, മേലിൽ ഇത്തരം പരാതിയായിട്ട് കോടതി വരരുത് എന്ന് നമ്മൾ അവരോട് പറയുകയാണ്. നമ്മൾ അവരോട് ആജ്ഞാപിക്കുന്നതിന് തുല്യമാണത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതാണ്. അതായത് ഒന്ന് വൈകിപ്പോയാൽ, ഞാൻ ഒരു എൻ്റെ അധികാരിയുടെ അടിമത്തത്തിലായിരുന്നു. അപ്പോൾ ഒരു വർഷം ഈ അധികാരി എന്നെ പീഡിപ്പിച്ചു. ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് മോചിതയായപ്പോഴാണ് എനിക്കിത് പറയാനുള്ള ധൈര്യം കിട്ടിയത്. പക്ഷേ നീ പറയരുത്, നീ പറഞ്ഞിട്ട് കാര്യമില്ല, പ്രബലർക്കൊപ്പമാണ് നിയമസംവിധാനം എന്ന് നമ്മൾ വിളിച്ചു പറയുന്നതിന് തുല്യമാണ്. പറയുന്നതിന് മുമ്പ് ഇത് വിധി വായിച്ചാലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയാം. ഈ ലീഗൽ ലാംഗ്വേജസ് അറിയാതെ നിങ്ങൾ പരാതി പറയരുതെന്ന് പറയണ പോലെയാണ്. ലീഗൽ ലാംഗ്വേജസ് അറിയണം, അതറിയാതെ നിങ്ങളൊരു പരാതി പറഞ്ഞാൽ പരാതി സ്വീകരിക്കില്ല എന്ന് പറയുന്ന പോലെയാണ്. അയ്യോ, അയാൾ എന്നെ കൂട്ടത്തിൽ കിടക്കാൻ നിർബന്ധിച്ചു എന്ന് പറഞ്ഞാൽ പറയുന്നയാളുടെ വിചാരം ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നാണ്. കോടതി പറയുന്ന അങ്ങനെയല്ല. ഇത് സുപ്രീം കോടതിയുടെ ഒരു സെറ്റിൽഡ് പ്രിൻസിപ്പിളിനെതിരാണെന്നുള്ളതാണ്. സുപ്രീം കോടതിയുടെ ഒരു സെറ്റിൽഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പാരറ്റ് ലൈക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും. തത്തമ്മ പറയുന്നത് പോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വിശ്വാസയോഗ്യമല്ല, ദാറ്റ് ഹാസ് ടു ബി ഡിസ്കാർഡഡ് എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ നമ്മുടെ സാധാരണ ലാംഗ്വേജിൽ സാധാരണ വിഷയത്തിൽ പറയുന്നതിനെ കൂടുതൽ വിശ്വാസ്യതയോടുകൂടി സ്വീകരിക്കണമെന്നാണ് സുപ്രീം കോടതി അടക്കമുള്ള നിരവധി വിധികളിലെ ഒരു സെറ്റിൽഡ് പ്രിൻസിപ്പിൾ അതാണ്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചെടുത്തു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപ്പോഴാണ് നമ്മൾ ഈ കോടതി പ്രത്യേകമായും പ്രബലരോടൊപ്പം നിന്നു എന്ന് തോന്നുന്നതിൻ്റെ കാരണം അതാണ്. അത് വലിയൊരു അപകടമാണ്. നമുക്കിപ്പോൾ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പരാതിപ്പെടാൻ ചെല്ലുന്ന ഒരു സാധാരണ സ്ത്രീ, അവർ ഈ പരാതിയിൽ ലീഗൽ ലാംഗ്വേജസ് ഉപയോഗിക്കണം എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അല്ലെങ്കിൽ കുട്ടിയുടെ അടുത്ത് വന്നൊരു FIS എടുക്കുന്നു. ഈ FIS എടുക്കുമ്പോൾ ആ FIS-നകത്ത് എന്തൊക്കെ പറയാൻ പാടില്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇവർ സാധാരണഗതിയിൽ സ്വാഭാവികമായി ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു, ബാക്കിയൊക്കെ പിന്നീട് തെളിവെടുക്കുമ്പോഴാണ് പറയണത്.
ഇതിൽ പല ഈ വിധിയിൽ പലയിടത്തും പറയുന്നത് എഫ് ഐ എസിൽ അത് പറഞ്ഞിരുന്നില്ല എന്നാണ്. ശരിയായിരിക്കും, എഫ് ഐ എസിൽ അത് പറഞ്ഞിരുന്നില്ല. പക്ഷേ സുപ്രീംകോടതിയുടെ ഒരു സെറ്റിൽഡ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ എഫ് ഐ എസ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഒരു കൊറാബറേറ്റീവ് എവിഡൻസിൻ്റെ ഒരു സെക്കൻഡറി ലെവൽ എവിഡൻസിൻ്റെ ഗുണം മാത്രമേ ഉള്ളൂ. ശരിയായ എവിഡൻസ് എടുക്കുന്നത് കോടതിക്കകത്താണ്, മനസ്സിലായല്ലോ. പക്ഷേ എഫ് ഐ എസ് സി പറഞ്ഞില്ല, എഫ് ഐ എസ് സി പറഞ്ഞില്ല എന്ന് ഇതിനകത്ത് ഒരു പല സ്ഥലങ്ങളിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം ബോധപൂർവം പ്രതിയുടെ കണ്ണിൽ കൂടി ഈ ഫയലിനെ കോടതി നിരീക്ഷിച്ചു എന്ന് ഈ വിധി പഠിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവർക്ക് സംശയം തോന്നിയാൽ അത്ഭുതം പറയാനില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ഇപ്പോൾ അഭിഷിക്തരായവർ അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോടതിയിൽ അത്തരത്തിലുള്ള വാക്കുകളാണ് ഇതിന് ശേഷം ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. അപ്പോൾ അത്തരമൊരു സമീപം, അത്തരമൊരു രീതിയിലേക്ക് കൂടി നമ്മൾ കാര്യങ്ങളെ കാണുമ്പോൾ അതിലേറ്റവും കൂടുതൽ അതിൻ്റെ ഒരു തിക്തഫലം അനുഭവിക്കുന്നത് ഒരുപക്ഷെ സ്ത്രീകളായിരിക്കാം. ഒരു നീതിയുടെ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മളൊരു ജനാധിപത്യ സമൂഹത്തിൽ അത്തരമൊരു സമീപനമെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത് എന്താണായിട്ടാണ് നോക്കിക്കാണുന്നത്? എന്താണെന്നറിയാമോ, ഇത് ആഗോള കത്തോലിക്ക സഭയിൽ ഇങ്ങനെയല്ല. ആഗോള കത്തോലിക്ക സഭ വലിയൊരു മാറ്റത്തിൻ്റെ മുന്നേറ്റത്തിലാണ്. നിങ്ങൾ പോപ്പ് സിനഡിലേക്ക് തിരഞ്ഞെടുത്ത ഒരു സ്ത്രീയുടെ പടം കണ്ടാൽ, ബോബ് ചെയ്ത ടീഷർട്ട് ഇട്ട ഒരു സ്ത്രീ, സിനിമകൾ പോലും പലപ്പോഴും അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളെല്ലാം ആഗോള കത്തോലിക്ക സഭ വളരെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ബൈബിളിൽ പൗലോസ്ലിഹയുടെ ലേഖനത്തിൽ സ്ത്രീകളെക്കുറിച്ച് വളരെ മോശമായി പരാമർശിച്ചിരിക്കുന്ന പല ഭാഗങ്ങളുണ്ട്. മോശമായിട്ടല്ല, രണ്ടാന്തരക്കാരെ പോലെ, അതായത് സ്ത്രീകൾ മുമ്പോട്ട് വരരുത് എന്നുള്ളത് പോലെയൊക്കെ പരാമർശിച്ചിരിക്കുന്ന പല ഭാഗങ്ങളുണ്ട്. ഇന്ന് പല വികസിത രാജ്യങ്ങളിലും ബൈബിളിലെ ആ ഭാഗങ്ങൾ പള്ളികളിൽ വായിക്കാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. പല വികസിത രാജ്യങ്ങളിലും ബൈബിളിലെ എല്ലാ വാക്യങ്ങളും ദൈവനിവേശിതമാണെന്ന് വിശ്വസിക്കുന്നതാണ് കത്തോലിക്ക സഭയുടെ പാരമ്പര്യമെങ്കിലും ചില ഭാഗങ്ങൾ പള്ളികളിൽ വായിക്കാൻ പാടില്ല എന്ന് പോലും തീരുമാനമെടുത്തിരിക്കുന്നു. അത് ഞാൻ ചില വൈദികരോട് വളരെ കൃത്യമായി സംസാരിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് പറയുന്നത്, തെറ്റായിട്ട് പറയുന്നതല്ല. അപ്പോൾ ചില ഭാഗങ്ങൾ, ബൈബിളിലെ ചില ഭാഗങ്ങൾ പോലും വായിക്കണ്ട എന്ന് തീരുമാനിക്കുന്ന തരത്തിൽ കത്തോലിക്ക സഭ മാറിയിരിക്കുന്നു. എന്നിട്ടും നമ്മളിവിടെ ഇത്തരമൊരു ചിന്താഗതി കൊണ്ടു നടക്കുന്നു. എല്ലാം ദൈവത്തിൻ്റെ പേരിൽ സ്ത്രീകളെ അടിച്ചമർത്തുന്നു, പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾ, അങ്ങനെയുള്ള ആളുകൾ. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്ത്രീകളെ അൽത്താരയിൽ കയറ്റി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ചില വൈദികരുണ്ടായിരുന്നു. അങ്ങനെ വല്ലാത്ത സ്ത്രീവിരുദ്ധ മനോഭാവം സ്വീകരിക്കുന്ന ഒരു ചെറിയ വിഭാഗം ക്ലറിക്സെങ്കിലും ഇന്നുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടതുണ്ട്. ചില ബിഷപ്പുമാരും അതിനുവേണ്ടി സമ്മതിക്കാൻ വരുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും ഇതിനകത്തുള്ള വനിതകളുടെ, ഈ സഭയ്ക്കകത്ത് ചില വനിതാ സമൂഹങ്ങളുണ്ട്, അപ്പം അവരുടെ വിമൻസ് വെൽഫെയർ അസോസിയേഷൻ, അപ്പം അവരുടെ വാർഷിക സമ്മേളനം നോക്കുക. സ്റ്റേജിൽ 8 പേരിരിക്കണ്ടെങ്കിൽ 6 പേർ പുരുഷന്മാരായിരിക്കും. ഇത് അതിന് അതൊക്കെ ഒരു വലിയ വിരോധാഭാസമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ നിലവിലുണ്ട്. ഈ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മാറ്റം കത്തോലിക്ക സഭ ആരംഭിച്ചിട്ടും കേരളത്തിലെ സഭകൾ അതിനെ ഉൾക്കൊള്ളാനാകാതെ ഇപ്പോഴും വൈകി നിൽക്കുന്നത് വലിയൊരു അപകടകരമായൊരു കാര്യമാണ്. അതുകൊണ്ടാണ് പലയിടത്തും ഇപ്പോൾ നമ്മൾ തന്നെ ഒരു ധ്യാനകേന്ദ്രത്തിൽ ചെന്നപ്പോൾ ആ ധ്യാനകേന്ദ്രത്തിലെ സ്ത്രീകൾ, ആ ധ്യാനകേന്ദ്രത്തിലെ അച്ഛൻ്റെ വാക്ക് കേട്ട് സ്ത്രീകൾ അവിടെ നിന്നിറക്കുന്ന പേപ്പർ അരച്ച് ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചു എന്ന് പറയുക വായിക്കുക. ഈ ചമ്മന്തി ഉണ്ടാക്കി കഴിച്ച സ്ത്രീ വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീയല്ല, അവർ നല്ല വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീയാണ്. പക്ഷെ വിശ്വാസത്തിൻ്റെ അടിമത്തത്തിൽ, അത് കത്തോലിക്ക സഭയുടെ രീതിയല്ല, സഭ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. പക്ഷേ വിശ്വാസത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരങ്ങനെ ചെയ്തു പോയതാണ്. വലിയ അപകടകരമായ സ്ഥിതിയാണ്. ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ചേഞ്ച്ഡ്. അപ്പോൾ ചോദ്യം വളരെ പ്രസക്തമാണ്. അത് സഭയെ അടച്ച് ആക്ഷേപിക്കേണ്ടതില്ല. അത് ചില ക്ലറിക്സിൻ്റെയും ചില ബിഷപ്പുമാരുടെയും പിടിവാശിയാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് അടച്ചാക്ഷേപിക്കേണ്ടതില്ല. അതിനോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കന്യാസ്ത്രീകളുടെ ഒരു ജീവിതമെടുക്കാം, അതായത് സഭയോട് ചേർന്ന് വരുന്നവർ അവരുടെ ജീവിതാവസാനം വരെ എന്നുള്ള രീതിയിൽ തന്നെ സഭയോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ സിസ്റ്റത്തിനകത്തേക്കാണ് കടന്നു വരുന്നത്.
പക്ഷെ ആ സിസ്റ്റത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പറയാനും അവർക്ക് അവർക്ക് അനുകൂലമായൊരു ജീവിത സാഹചര്യം ഒരുക്കാനും എത്രത്തോളം ഉള്ളൊരു ശ്രമം ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് എത്രത്തോളമുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും ഒരു ആജ്ഞാനുവർത്തി പോലെ ആണ് ഇപ്പം നേരത്തെ നമ്മൾ ഈ കേസിൽ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ അയൺ ചെയ്യാൻ വേണ്ടി ഇവരുടെ ബാഗ് എടുക്കുന്നു. നമ്മളെപ്പോഴും സിസ്റ്റർമാരെ കാണുന്നതും ആ ഒരു തരത്തിലാണ്. അവരുടെ ഒരു ഇൻഡിവിജ്വാലിറ്റിയെ നമ്മൾ ഒരിക്കലും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, അതിനെ കൺസിഡർ ചെയ്യുന്നില്ല. അതൊരു പ്രശ്നം തന്നെയല്ലേ സത്യത്തിൽ? അത് പ്രശ്നം എന്ന് മാത്രമല്ല, അതൊരു വലിയൊരു അപകടകരമായ ഒരു അവസ്ഥയാണ്. വെറും പ്രശ്നമെന്ന് പറഞ്ഞാൽ അതിനെ ഒഴിവാക്കാനാവില്ല, അപകടകരമായൊരവസ്ഥയാണ്. കാരണം ഈ കുട്ടി കന്യാസ്ത്രീയാകാൻ പോകുന്നത് ഈ ഒരു കാര്യത്തിനല്ല. ഈ കുട്ടി കന്യാസ്ത്രീയാകാൻ പോകുന്നത് ഏതെങ്കിലും ഒരച്ഛന് കഞ്ഞുവെച്ചു കൊടുക്കാനോ അച്ഛൻ്റെ വസ്ത്രം തരുമാനോ അച്ഛൻ്റെ വസ്ത്രം തേച്ചു കൊടുക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല കന്യാസ്ത്രീയാണ്. അവർ കന്യാസ്ത്രീയാകാൻ പോകുന്നത് ഒരു പ്രത്യേക കാരിസത്തിന് വേണ്ടിയിട്ടാണ്. ആ സഭ നടത്തുന്ന, പാവപ്പെട്ടവർക്ക് വേണ്ടി നടത്തുന്ന ദീനാനുകമ്പമായ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ഞാനും അതിൻ്റെ ഒരു ഭാഗമാകും എന്നൊരു പ്രതീക്ഷയിലാണ് അവർ പോകുന്നത്. അവിടെ ചെന്നിട്ട് ഇതേപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുക എന്ന് പറയുന്നത് അപകടകരമായ ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് ഈ എം ജെ കോൺഗ്രിഗേഷൻ പോലത്തെ, പ്രത്യേകിച്ച് ഈ കുറവലങ്ങാട്ടത്തെ ഈ കോൺഗ്രിഗേഷൻ പോലത്തെ ഡയസിഷൻ കോൺഗ്രിഗേഷനുകളിലാണ് ഇത് കൂടുതലായിട്ടുള്ളത്. പൊന്തിഫിക്കൽ കോൺഗ്രിഗേഷനുകളിൽ അത് കാര്യമായിട്ടില്ല. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയസിഷൻ കോൺഗ്രിഗേഷനിൽ ആ ഡയസിസിൻ്റെ ബിഷപ്പാണ് ഇതിൻ്റെ സർവാധികാരി. പൊന്തിഫിക്കൽ കോൺഗ്രിഗേഷനിൽ അവിടുത്തെ കോൺഗ്രിഗേഷനിലെ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർക്ക് പല കാര്യങ്ങളും തീരുമാനിക്കാം. പലപ്പോഴും ഈ കൗൺസിലർമാരെയും പല ബിഷപ്പുമാരും സ്വാധീനിക്കാറുണ്ടെന്നുള്ളത് വേറെ കാര്യം. പക്ഷേ എന്നാൽ പോലും ഒരു പരിധിവരെ ഡയസിഷൻ കോൺഗ്രിഗേഷനുകളിൽ ഇത് വളരെ വ്യാപകമാണ്, വലിയ പ്രശ്നമാണ്. അവർ അടിമകളെ പോലെ ജീവിക്കുകയാണ്, അവർക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി സംസാരിക്കാനാവുന്നില്ല. അവർ ടി വി കാണണോ വേണ്ടയോ, എപ്പോൾ ടി വി കാണണം, ഏത് പ്രോഗ്രാം കാണാം, ഏത് ചാനൽ വയ്ക്കാം എന്നൊക്കെ പോലും മുകളിലുള്ളവരാണ് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു റിമോട്ട് തന്നാൽ പോലും ഈ റിമോട്ടിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല, മാറ്റാൻ നിങ്ങൾ യു ആർ നോട്ട് പെർമിറ്റഡ്. നിങ്ങൾ ഇന്ന ചാനൽ കണ്ടാൽ മതി, നിങ്ങൾ ഷക്കിന ചാനലും ശാലോൺ ടി വി മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ അത് മാത്രം കണ്ടാൽ മതി. ഞായറാഴ്ചയാണ്, ഉച്ചയ്ക്കൊരു സിനിമയുണ്ട്, സിനിമ കാണാൻ അനുവാദം വാങ്ങണം, സിനിമ കണ്ടാൽ അല്ലാതെ നിങ്ങൾക്ക് സിനിമ കാണാൻ പറ്റില്ല. അപ്പോൾ അത്രമാത്രം അടിമത്തം അതിനകത്തുണ്ട്. പക്ഷേ ചില കോൺഗ്രിഗേഷനുകൾ ഇപ്പോൾ വല്ലാതെ സ്വാതന്ത്ര്യബോധത്തോടു കൂടി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിനെ ഒരു കുറേ കൂടി ഒന്ന് ഊർജ്ജസ്വലമാക്കലാണ് സഭ ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഇതൊരു അപകടകരമായ ഒരു അവസ്ഥ തന്നെയാണ് സംശയം. ഈ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സെറ്റപ്പിനകത്ത് തന്നെ സഭ കാലം, അത് എല്ലാ മതങ്ങളുടെയും ഒരു അടിസ്ഥാനം എന്ന് പറയുമ്പോൾ പോലും അതെപ്പോഴും ഒരു പാട്രിയാർക്കൽ സിസ്റ്റത്തിനോട് വളരെയധികം ചേർന്ന് നിൽക്കുകയാണ് എന്നുള്ളതാണ്. അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഈ സഭയ്ക്കകത്ത് തന്നെ വരാൻ സാധ്യതകളുള്ള ഇടങ്ങൾ എവിടെയൊക്കെയാണ്? സി, ഞാൻ പറഞ്ഞു വന്നതേ എറണാകുളം അങ്കമാലി അതിരൂപതയിലെടുക്കും. എനിക്കറിയാവുന്ന മൂന്ന് ഇടവകകളിലെങ്കിലും കൈക്കാരന്മാർ ട്രസ്റ്റുകളായിട്ട് സ്ത്രീകളുണ്ട്. ഈ അതിരൂപതയുടെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ ഈ അതിരൂപത വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ കൗൺസിലർമാരാകാൻ പോലും സ്ത്രീകളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ അതിരൂപതയിൽ ഓരോ പള്ളിയുടെയും ഭരണ സംവിധാനത്തിലുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന കൗൺസിലർമാരിൽ മൂന്നിലൊന്ന് സ്ത്രീകളായിരിക്കണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ നമ്മളങ്ങനെ കുറേ കൂടി പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു സഭാവിഭാഗമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളത്. അതുകൊണ്ടാണ് ഈ അതിരൂപതയുടെ ശബ്ദം പലപ്പോഴും ഒരു വേറിട്ട ശബ്ദമായിട്ട് കാണുന്നതിൻ്റെ കാരണം ഈ അതിരൂപതയിലെ വൈദികരും ഈ അതിരൂപതയിലെ വിശ്വാസികളുമെല്ലാം അത്തരത്തിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അത്തരമൊരു പുരോഗമനപരമായ ഒരു സംവിധാനം സഭയിൽ ആകമാനമുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കണം, ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ ആ ഇടവകയിലെ വൈദികൻ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്തുള്ള ആളാണ്. ഇടവകയിൽ വൈദികൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനത്തുള്ള ആളാണ് ട്രസ്റ്റി. ആ പോസ്റ്റിലേക്ക് വരെ ഇന്ന് സ്ത്രീകൾ വരികയാണ്. അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു അഭിപ്രായം രൂപീകരിക്കുന്നിടത്ത് അല്ലെങ്കിൽ ഒരു അധികാര സ്ഥാനങ്ങളിൽ അവിടെയും കൂടി സ്ത്രീകൾ വളരെ സജീവമായിട്ട് വരേണ്ടതാണ്. അതായത് ഒരിക്കലും കാത്തലിക് സഭ എന്ന് പറയുമ്പം അതൊരിക്കലും പുരുഷന്മാരുടെ മാത്രം സഭയല്ല. അതായത് ഈ പ്രവർത്തനങ്ങൾ തന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ സ്ത്രീകളുടെ പങ്ക് അല്ലെങ്കിൽ കന്യാസ്ത്രീകളായിട്ടുള്ള അവരുടെ പങ്ക് വളരെ വലുതാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് എത്രത്തോളം ഇപ്പോഴും അത് പ്രാപ്തമാവുന്നുണ്ട്? ഇപ്പോൾ നിങ്ങൾ ഏത് രൂപത എടുത്താലും ഏത് അതിരൂപത എടുത്താലും
ആ അതിരൂപതയുടെ അല്ലെങ്കിൽ ആ അതിരൂപതയിലെ സഭയുടെ സോഷ്യൽ ഫേസ് എന്ന് പറയുന്നത് കന്യാസ്ത്രീകളാണ്. ഒരു അതിരൂപതയിൽ 300-400 അച്ഛന്മാരുണ്ടെങ്കിൽ 4000-5000 കന്യാസ്ത്രീകൾ കാണും. ശരിക്കു പറഞ്ഞാൽ അവരുടെ ഭരണത്തിൽ അല്ലെങ്കിൽ ആശയ രൂപീകരണത്തിൽ, നയരൂപീകരണത്തിൽ അവരുടെ പങ്കാളിത്തം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ അത് ഓൾമോസ്റ്റ് 0 പറയേണ്ടി വരും. ഇതൊരു വലിയ അപകടകരമായ സ്ഥിതിയല്ലേ? അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് അവർക്ക് പോലും തോന്നുന്ന ഒരവസ്ഥ എത്തിയിട്ടില്ല. അവരിതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. അവര് ഇപ്പൊ ആളെ കൂട്ടാൻ മാത്രം. ഇപ്പൊ നിങ്ങൾ നേരത്തെ ഈ ബിഷപ്പ് ഫ്രാങ്കോയുടെ വിഷയമുണ്ടായപ്പോൾ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണമാണ് ഇത്. ശരിക്കു പറഞ്ഞാൽ അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. പക്ഷെ അവർക്കെതിരെയുള്ള ആക്രമണമാണെന്ന് വ്യാപക പ്രചാരണം ഉണ്ടായി. കന്യാസ്ത്രീകളെ കൂട്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സന്യസ്ത സംഗമങ്ങൾ സംഘടിപ്പിച്ചു. ആ സന്യസ്ത സംഗമങ്ങളിൽ മൊത്തത്തിൽ 4-5 കന്യാസ്ത്രീകളെ പ്രസംഗിച്ചുള്ളൂ. ബാക്കി മുഴുവൻ പ്രസംഗിച്ച വൈദികരാണ്. സന്യസ്ത സംഗമം ആയിരുന്നു എന്ന് മാത്രം. ഇതെങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർ ഇത്രമാത്രം ഡിപ്പെൻഡൻ്റായി പോകുന്നത്? അപ്പോൾ ഇതിന് ഈ സംവിധാനത്തിൻ്റെ മാത്രം പ്രശ്നമായിട്ടല്ല, ആ സംവിധാനത്തിനകത്തുള്ള സന്യാസിനിമാരെ നമ്മൾ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്, അവരെ എഡ്യൂക്കേറ്റ് ചെയ്തിരിക്കുന്നത് അനുസരണം എന്ന വ്രതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ്. അപ്പോൾ ആരെ അനുസരിക്കണം എന്ന് ചോദിച്ചാൽ ആ വ്രതം എഴുതിയുണ്ടാക്കിയപ്പോൾ അനുസരണം എന്ന വ്രതത്തെക്കുറിച്ച് പറയുന്നത് തന്നെ കർത്താവിനെ അനുസരിക്കണമെന്നാണ്. അതെ, അത് പിന്നീട് ഈ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ അനുസരിക്കുക എന്നൊരു അവസ്ഥയിലേക്ക് മാറിപ്പോയതാണ്. യഥാർത്ഥത്തിൽ അനുസരിക്കണം എന്ന് പറഞ്ഞത് കർത്താവിനെ അനുസരിക്കണമെന്നാണ്. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം, അങ്ങനെ ജീവിക്കണം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ പിന്നീട് അതിനെ രൂപാന്തരപ്പെടുത്തി ഇപ്പോൾ അച്ഛനെ അനുസരിക്കണം, മെത്രാനെ അനുസരിക്കണം എന്നതാണ് ഇതിൻ്റെ അർത്ഥം എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. അത് തീർത്തും ഗുണകരമായൊരു സ്ഥിതിയല്ല, സംശയം വേണ്ട. ഒരു ചോദ്യം കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കൊട്ടിയൂർ കേസിൽ ഫാദർ റോബിൻ്റെ കേസാണെങ്കിൽ അത്തരം ഒരു ലൈംഗിക പീഡനം ആയി ബന്ധപ്പെട്ട കേസ് വന്നു. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഒറ്റപ്പെട്ടതല്ല എന്ന് കന്യാസ്ത്രീകൾ തന്നെ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ കുറവിലങ്ങാട് കേസിൽ തന്നെ ആയി ബന്ധപ്പെട്ട് നോക്കുമ്പോഴാണെങ്കിലും വളരെ ചുരുങ്ങിയ തോതിലെങ്കിലും കന്യാസ്ത്രീകൾ തന്നെ മുന്നോട്ട് വന്നിട്ട് ഉള്ള ഒരു സമരമായിരുന്നു. അത്തരം ഒരു സമരം ഒരുപക്ഷെ കേരളം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുപോലുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള സമരങ്ങൾ ഇനി വരാൻ സാധ്യതയുണ്ടോ? ഇതെങ്ങനെയാണ്, ഈ ഒരു കേസ് അതിനൊരു വഴിത്തിരിവാൻ സാധ്യതയുണ്ടോ എന്ന് താങ്കൾക്ക് അത്തരത്തിലൊരു നിരീക്ഷണം എന്തെങ്കിലും? ഈ കേസിനൊരു അനുകൂല വിധി ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ അതിനു മുമ്പേ ഫേസ്ബുക്കിൽ എഴുതിയായിരുന്നു, ഈ കേസിനൊരു അനുകൂല വിധി ഉണ്ടായിരുന്നെങ്കിൽ അനവധി കന്യാമഠങ്ങളിലേക്ക് അത് വെളിച്ചം വീശിയനെ, അനവധി കന്യാമഠങ്ങളിൽ, അനവധി അനാഥാലയങ്ങളിൽ, അനവധി ആശ്രമ കേന്ദ്രങ്ങളിൽ ജാതിമത ഭേദമന്യേ, ഞാൻ പറയുന്നത് ഈ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് നടക്കുന്ന എല്ലാ ഇടങ്ങളെയും ഓർത്താണ്. ഹൈന്ദവ സന്യാസാശ്രമങ്ങളും മുസ്ലിം പ്രദേശങ്ങളും ക്രിസ്ത്യൻ പ്രദേശങ്ങളും അടക്കം ഇത്തരത്തിൽ അനേകം ആശ്രമങ്ങളുണ്ട്. അവിടെ എല്ലാം ഇതേ അവസ്ഥയൊക്കെ തന്നെയാണ്. ഒന്നും കഥകളൊന്നും പുറത്തു വരാറില്ല. എല്ലായിടത്തും ഇതേ അവസ്ഥയാണ്. പക്ഷെ അവിടങ്ങളിലേക്കെല്ലാം വെളിച്ചം വീശാൻ പറ്റുമായിരുന്ന ഒരു ഒരു വലിയൊരു സംഭവത്തെയാണ് നമ്മൾ തല്ലിക്കെടുത്തിയത്. അതൊരു അപകടകരമാണ് ഒരവസ്ഥയാണ്. ശരിക്കു പറഞ്ഞാൽ എന്തോരം ഇടങ്ങളിൽ നിന്ന് ആളുകൾ പുറത്തു വന്നേനെ, എന്തോരം കാര്യങ്ങൾ പറഞ്ഞേനെ. ഇത് ക്രൈസ്തവ സഭയ്ക്ക് മാത്രമൊന്നും ആയിരുന്നില്ല. ഒരു സന്യാസം സ്വീകരിച്ച ഒരു ആശ്രമത്തിൽ പോയ, അല്ലെങ്കിൽ ഞാൻ ഒരു അനാഥയായി താമസിക്കുന്ന അനാഥാലയത്തിൽ പോയ, ഇല്ലെങ്കിൽ ഞാൻ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഒരു തുറവി കിട്ടേണ്ടിയിരുന്ന ഒരു കോടതി വിധി, തുറവി കിട്ടേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ തല്ലിക്കെടുത്തി. ഈ കോടതി വിധിയിലൂടെ നമ്മൾ തല്ലിക്കെടുത്തി. അതും നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ. ഒരു കോടതിക്ക് പോലും അത് സെൻസിബിളായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ നിസ്സാരമായ കാര്യങ്ങളിലൂടെ വളരെ പ്രഗത്ഭരായ അനേകം ലോയേഴ്സ് ഈ കോടതിയെ നിശിതമായി, വിധിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഇത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥിതിയുടെ ഒരു സെറ്റിൽഡ് പ്രിൻസിപ്പിളിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വന്നിട്ടുണ്ട്. പലരുടെയും കുറിപ്പുകളും പോസ്റ്റുകളും ഒക്കെ അനവധിയുണ്ട്. ഞാൻ ഒത്തിരി കുറിപ്പുകൾ ഈയിടെയായിട്ട് വായിക്കുകയുണ്ടായി.
അപ്പം ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെയാണ് നമ്മൾ ഈ വിധിയെ സമീപിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഈ വിധി ഉണ്ടാക്കുന്ന ഒരു സാമൂഹിക മാനം അത്രമേൽ വലുതാണ്, അത്രമേൽ വലുതാണ്. ഒരാൾക്ക് പോലും പുറത്തു പറയാൻ പറ്റാത്ത തരത്തിൽ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിലുള്ള അനേകം പേർ പുറത്തു വരേണ്ടതായിരുന്നു. ആ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിലുള്ള മേഖലകൾ മുഴുവൻ ശുദ്ധീകരിക്കാൻ സാധിക്കുമായിരുന്ന ഒരു അവസ്ഥയെ നമ്മളില്ലാതാക്കി. ഈ സഭയ്ക്കകത്ത് തന്നെ നിന്നുകൊണ്ട് പുരോഗമന ആശയങ്ങൾ പറയുന്ന ഒരാൾ എന്നുള്ള നിലയിൽ, അതിനുവേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റ് നടത്തുന്ന ഒരാൾ എന്നുള്ള നിലയിൽ, എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും കാത്തലിക് സഭയ്ക്ക് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണെങ്കിലും പല വിഷയങ്ങളിലും മാപ്പ് പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും ഇവിടെയുള്ള കുറുവിലങ്ങാട് സിസ്റ്റർമാരുടെ ഒക്കെ സമരമാണെങ്കിൽ പോലും, അത്തരമൊരു സമരമുണ്ടായപ്പോൾ ഒരു പക്ഷേ ആ സർവൈവർക്കൊപ്പം നിൽക്കാതിരുന്നിട്ടും പ്രതിക്കൊപ്പം നിന്ന ഒരു നിലപാടിനെ കാത്തലിക് സഭയ്ക്ക് വരും കാലങ്ങളിൽ തിരുത്തി പറയേണ്ടി വരും എന്നുള്ളൊരു തോന്നൽ താങ്കൾക്കുണ്ടോ? അത്തരം വിശ്വാസമുണ്ടോ? വരും കാലങ്ങളിൽ സഭ, ഈ പ്രത്യേകിച്ച് കേരളത്തിലെ സഭ, കേരളത്തിലെ കത്തോലിക്ക സഭ നിരവധിയായ പ്രശ്നങ്ങൾക്ക്, ഒരുപക്ഷെ എൻ്റെ ഒന്നും ജീവിതകാലത്ത് അത് സംഭവിച്ചെന്ന് വരില്ല, വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾക്ക് പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ടി വരും. അതിനകത്തൊരു സംശയവും വേണ്ട. കാരണം അവർ പൊതുസമൂഹത്തിൻ്റെ മനസ്സറിയാതെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം ബിഷപ്പുമാരുണ്ടായിരിക്കുന്നു. അവർ കേരളത്തിലെ പൊതുസമൂഹം എന്ത് ചിന്തിക്കുന്നു, കേരളത്തിലെ പുതിയ തലമുറ എന്ത് ചിന്തിക്കുന്നു. ഈ തലമുറയെ ഞാൻ എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത്, ഒരു വക്കീൽ, ഈ ഫ്രാങ്കോ വിഷയത്തിൽ എന്നോട് വലിയ അനുഭാവം പോലും പ്രകടിപ്പിച്ചിട്ടില്ലാതിരുന്ന ഒരു വക്കീൽ, ആ വക്കീലിൻ്റെ ഭാര്യ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്, ആ വക്കീൽ എന്നോട് കഴിഞ്ഞ ദിവസം പറയുകയാണ്, ഈ വിധി വന്നതിന് ശേഷം ഈ വക്കീലിൻ്റെ ഭാര്യ വക്കീലിനോട് പറയുകയാണത്രേ, എൻ്റെ ഈ മകളെ ഓർത്തിട്ടാണ് അല്ലെ ഞാൻ പള്ളി പോക്ക് നിർത്തിയതിനെ. അത്രമാത്രം കേരളത്തിലെ പൊതുസമൂഹത്തെ, കേരളത്തിലെ സാധാരണ വിശ്വാസികളുടെ മനസ്സിൽ ഈ വിധി വല്ലാത്ത കടുപ്പമേറിയ ചിന്തകളുണ്ടാക്കി എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാതെ പോകരുത്. വളരെ നന്ദി. താങ്ക് യു.